நைஃப் வந்து ஒரிஜினல், அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൂര്യക്ക് ജാമ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായ കുറെ കാര്യങ്ങൾ എനിക്കറിയണം. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണവും സഹായവും ആവശ്യമാണ്. എന്താണെങ്കിലും ചോദിച്ചോ, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാം. അതാണ് വേണ്ടത്. ആദ്യം എനിക്കറിയേണ്ടത് ആരാണ് ഈ സുജിത് മേനോൻ. ഈ സുജിത് മേനോനും സൂര്യൻ തമ്മിൽ പരിചയപ്പെട്ടിട്ട് എത്ര നാളായി? അത് ജയ പറയും. എന്റെ ഒരു ഫ്രണ്ട് സുജിത് മേനോനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. എത്ര വർഷത്തെ പരിചയമുണ്ട് ആന്റിക്ക് ഈ സുജിത് മേനോനുമായിട്ട്? 2 വർഷം. ഈ സൂര്യയോടൊപ്പം സുജിത് മേനോനെ പാർട്ട്ണർ ആക്കാനുള്ള കാരണം എന്താ? ഞങ്ങളുടെ കമ്പനിയുമായി ചേർന്ന് സഹകരിക്കാൻ താല്പര്യമുണ്ടെന്ന് സുജിത് മേനോൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാ ഒരു വില്ല പ്രോജക്റ്റ് വന്നപ്പോ സുജിത് മേനോനെ പാർട്ട്ണർ ആക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് ഞാൻ പറയാറു, ഈ പ്രോജക്റ്റില് ആ സുജിത്തിനെ പാർട്ട്ണർ ആക്കണോന്ന് പറഞ്ഞപ്പോ ഞാനും സൂര്യ ജയോട് വേണോന്ന് ചോദിച്ചതാ. അപ്പോ ജയ അയാൾക്ക് വാക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അതെ അർജുൻ, അയാളുടെ ക്യാരക്ടറും സത്യസന്ധമായ പെരുമാറ്റവും കണ്ടപ്പോ സൂര്യക്ക് പറ്റിയ പാർട്ട്ണർ ആണെന്ന് തോന്നി. അങ്ങനെയാ ഞാൻ വാക്ക് കൊടുത്തത്. ഓക്കേ ആന്റി, അതില് ഒരു തെറ്റുമില്ല. ഈ ബിസിനസ് ആവുമ്പോ നല്ല പാർട്ട്നേഴ്സിനെ കിട്ടാനാണ് പ്രയാസം. പിന്നെന്താ സംഭവിച്ചത്? അല്ല, എവിടെയാ നിങ്ങൾ തമ്മിൽ തെറ്റിയത്? ഞങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് വെച്ചു. 100 കോടിയുടെ പ്രോജക്റ്റ് ആയിരുന്നു അത്. അതിൽ 10%, അതായത് 10 കോടി രൂപ സുജിത് മേനോൻ അഡ്വാൻസ് ആയി സൂര്യയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു.